ഇതും വിഷുവിന് പുതിയത് ലോഞ്ച് ചെയ്തതാണോ? എന്തായാലും ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് ചെക്കൻ്റെ പെണ്ണിന്റെ ഫോട്ടോ ചെയ്തെടുക്കാൻ പറ്റും. ബോഡി ഫുള്ള് ഇതുപോലെ ഇത് വരുന്നത്, അതുപോലെ ഇതിന്റെ മുന്താണി, എന്ത് രസമല്ല ആ ഒരു ഗോൾഡൻ. നമ്മൾ ഇക്കത്തിലൊക്കെയാണ് കോട്ടണിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്, അതിന്റെ പാവാട. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കുത്താമ്പുള്ളിയിലാണ് കേട്ടോ. മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ ഒരു നെയ്ത്ത് ഗ്രാമമാണ്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് AR ഹാൻഡ്ലൂംസിലേക്ക് ആണ് കേട്ടോ. ഇത് വലിയ 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 ഹ്യൂജ് ഷോറൂം ആണ്. ശരിക്കും പറഞ്ഞത് ഒരു മാനുഫാക്ചർ കൂടിയാണ്, അതുപോലെ തന്നെ ഒരു ഷോറൂം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സെപ്പറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ഇവിടേക്ക് മെയിൻ വരാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ മാർജിൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ ഇതൊരു ഹോൾസെയിലും റീറ്റെയിലും രണ്ടും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. AR ഹാൻഡ്ലൂംസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംഭവം. ആ നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന്. ദാ ചേട്ടമാ, അപ്പോൾ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ഇത് ഈ വ്യൂ ഒക്കെ ചെയ്യുന്ന സംഭവട്ടോ. ചേട്ടനെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് തന്നെ. എന്തായാലും അന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല ഇതൊക്കെ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തോന്നും ഉണ്ടത്? ഒന്നും സംസാരിക്കണേ സംസാരിക്കാത്ര പറഞ്ഞത്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോക്കെ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി നമുക്ക് കളക്ഷൻസിലേക്ക് കടക്കാൻ വായും. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു പോർഷനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ്. AR ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളും നല്ല ഹാൻസം യൂത്ത്ഫുൾ ഗൈ ആണ് ഇവിടെ നിൽക്കുന്നത്. അത് ബ്ലാക്ക് ഡ്രസ് ഇട്ടപ്പോൾ ഒന്നുകൂടി ലുക്ക് കൂടിയിട്ടോ നേരത്തെ എടുത്തേക്കാളും. പിന്നെ ഈ ക്യാപ്പിന്റെ രഹസ്യം എന്താ? നമ്മുടെ ബ്രാൻഡിന്റെ ലോഗോ ആണ് അത്. AR ശരിക്കും ആ ഇവര് പേരെടുക്കാണ് കേട്ടോ. കണ്ടോ, രാജു അരവിന്ദ്. AR എന്ന് ഉദ്ദേശിക്കുന്ന എന്റെ അരവിന്ദ്, ആറിന്റെ രാജു ആണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഹാൻസം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താ പറയാ, ഇന്ന് എന്താ കാണിക്കാനുള്ള നമുക്ക്? നമുക്കിപ്പോ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഹാഫ് സാരി, പട്ടുപാവാട, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് റേറ്റ് നന്നായിട്ട് കുറയും. എന്നാലും ഞാൻ സ്റ്റാർട്ടിംഗ് റേറ്റ് ചോദിക്കുകയാണ്, എത്രയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്? എത്ര ഞാൻ കേട്ടില്ല. 250 രൂപ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. അതും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഷോപ്പില് ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 എബവ് കൊടുക്കുന്ന റേറ്റാണ് ഇവിടെ 250 rupees എന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ്. തൊട്ടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ തന്നെ വർക്ക്, ഇവിടെ തന്നെ ചെയ്യുന്നവർക്ക് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ കൂടെ നിൽക്കണം എന്നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് കളക്ഷൻ നോക്കാം. ഇവിടെ ഇങ്ങനെ ബ്ലൗസും ഇതൊക്കെ എല്ലാതും ഹാൻഡ് വർക്ക് ഇതൊക്കെ. നേരത്തെ നമ്മൾ ആ ഒരു വീഡിയോയില് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി കളക്ഷൻസ് നോക്കാം നമുക്ക് ഓരോന്ന്. ഈ ഭാഗത്ത് മാത്രം ഈ ഒരു പോർഷൻ മൊത്തം എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് രണ്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ ഇവർക്ക്. പിന്നെ ഇതൊരു മാനുഫാക്ചർ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാണ് വീണ്ടും വീണ്ടും, അത്രയും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഈ റാക്കിൽ കാണുന്നത് ഒരുപാട് ഉണ്ട് കേട്ടോ. കണ്ണെത്തുമ്പോ ഇങ്ങനെ ഫുൾ നല്ല കളർഫുൾ ആയിട്ട് കാണുന്നുണ്ട്. റെഡ്, വൈറ്റ്, ഗ്രീൻ, യെല്ലോ, ഇതൊക്കെ കാണുന്നത് സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ. സെറ്റ് മുണ്ടിൽ എന്താണ് വെറൈറ്റി? ഇപ്പൊ അത് 2 pieces ആണെന്ന് അറിയാം. അല്ല, അതിലിപ്പോ എന്താണ് വെറൈറ്റി വരുന്നത്? നമ്മള് വിഷു ആണ്, ഇനി വിഷുവിന്റെ തയ്യാറെടുപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. അതെ. അപ്പൊ മെയിൻ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർച്ചിൽ ചാടി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തുടങ്ങിയാലാണ് അപ്പോൾ റെഡിയാവുള്ളൂ. എന്ന് വെച്ചാൽ മുൻകൂട്ടി ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു 3 months അല്ലെങ്കിൽ 6 months മുന്നേ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം വിഷുവിന് എന്താണ് ലോഞ്ച് ചെയ്യണേ? ഇപ്രാവശ്യം പറയണെങ്കിൽ ഇതൊക്കെ ഒരു വളരെ സിമ്പിൾ, അല്ലാതെ അല്ല, ഒരുപാട് പേർക്ക് ആർഭാടമായിട്ടുള്ള ഡിസൈൻ വേണ്ട ജനറേഷനെ. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുഞ്ചനം ചെണ്ട് കെട്ടിയതാണ് ഡിസൈൻ. പിന്നെ കൂടാതെ ഇതിന്റെ കളേഴ്സ് കാണാൻ പറ്റും. ഇതാണ് ഇപ്പോഴത്തെ പുതിയത് ഇവര് വിഷുവിന് ലോഞ്ച് ചെയ്തിരിക്കുന്ന സംഭവം. അതാ കുഞ്ചലം വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ വർക്ക്. ഇതിന്റെ ഫുൾ കളർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. സിൽവറിലാണ് ഇതിന്റെ സെറി വന്നിരിക്കുന്നത്. മറൂൺ ഷെയ്ഡ്, ബ്ലൂ ബ്ലൂ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ത് രസമല്ല ഇതിന്റെ വർക്ക് കണ്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇതാണ് ഇവരുടെ അപ്പൊ വിഷുവിന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സംഭവം. കളേഴ്സ് ഏത് വേണമെങ്കിലും ചോദിച്ചാണ്. പിന്നെ ഇനി ഇതിലിപ്പോ ഈ ഇത് സിൽവർ ആണല്ലോ, അപ്പൊ ഇതില് വരുമ്പോ ഗോൾഡൻ അങ്ങനെ
തന്നെ ചെയ്തു തരും. ഇവിടെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇതിന് തന്നെ ഡിഫറൻസ് വേറെ കേട്ടോ. സെയിം അതിൽ തന്നെ ഡിസൈൻ വർക്ക് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ ഡിസൈനാ വരുന്നത് അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇതൊക്കെ കുഞ്ചലത്തിന്റെ ആ ഒരു വർക്കിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു റാക്ക് ഫുൾ ഇരിക്കുന്നത് കുഞ്ചലത്തിന്റെ ഇത്ര കാണൽ കുറവാണ് സാധാരണ. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളായിട്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ഈ കാണുന്നതൊക്കെ സെറ്റ് മുണ്ടുകളാണ്. ഇനി എന്താണ് ഇതൊക്കെ നോക്കി എന്ത് രസത്തിലാണ് അവർ വെച്ചിരിക്കുന്നത് കണ്ടോ. ആ ബ്ലൂവിന്റെ തന്നെ രണ്ട് കോമ്പിനേഷൻ, അതുപോലെ ബ്ലൂവില് ബ്ലാക്ക്, ഗ്രീനില് ബ്ലാക്ക്, ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അമ്മമ്മമാർക്ക് പറ്റിയിട്ട് ഈ മുള്ളോത്ത് മുണ്ട് അതുണ്ട്. അതിനൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് വരുന്നത്? 200 സംതിങ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അടുത്ത ലാഞ്ചിങ് ആണ് ഈ ഒരു മോഡല്. ഇത് വിഷുവിന് വേണ്ടിട്ട് ഇവര് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ ആ ഒരു കളർ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ട് കളർ. പക്ഷെ ഇതില് ടെമ്പിൾ വർക്ക് അതുപോലെ തന്നെ അതിൽ ആ ഒരു ത്രെഡ് വർക്ക് കണ്ടു. എന്ത് രസമല്ല കാണാനായിട്ട്. ശരിക്കും സൂം ചെയ്ത ഇതിന്റെ അതെല്ലാം ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. നേരത്തെ കണ്ടതില് നമ്മള് രണ്ട് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. പറഞ്ഞാൽ പിങ്കില് ബ്ലൂ അതുപോലെ ഗ്രീനില്, ഇതൊക്കെ ഇപ്പൊ വിഷുവിന് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഏപ്രിലാണ് വിഷു വരുന്നത്. അതിന് മുന്നേ തന്നെ ഇവര് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഈ ഒരു കളക്ഷൻ. ഇതിലിപ്പോ കളർ ചേഞ്ചസ് പറയുമ്പോ എത്ര വെറൈറ്റി കളേഴ്സ്? ഒരു ഡിസൈൻസിൽ തന്നെ 15 കളർ വരുന്നുണ്ട്. ചേച്ചിക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. അതെ, കുറച്ചുകൂടി വേറെ ഡിസൈൻ ആണ് കേട്ടോ. അതായത് വേറെ ഡിസൈൻ, അതിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. എന്നുവെച്ചാ ഇത് ഡിഫറെന്റ് പാറ്റേൺ, ഡിഫറെന്റ് ഡിസൈൻസ് ആണ്. ഇതിൽ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കണ്ടോ. ഇതിന്റെ ബ്ലൂ ഒക്കെ വെറൈറ്റി ഡിസൈൻ. ഈ ഡിസൈൻ മാറി വരും. മയിൽപീലി ഈ ഡിസൈൻ, ഈ സൈഡിലത്തെ ഈ ഡിസൈൻ മാറി വരും. അതിനനുസരിച്ച് കളർ മാറി വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറെ അടിപൊളി കളേഴ്സ്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സൈഡിലത്തെ വർക്കും ഡിഫറൻസ് ആണ്. സെയിം സെറ്റ് മുണ്ടിലാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. സെറ്റ് സാരി കാണിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക്. ഇനി ഇത് വരുമ്പോ സിൽവറിൽ കോമ്പിനേഷൻ വരുന്നതല്ലേ. സിൽവർ ഈ ഇതൊക്കെ എപ്പോഴും ട്രെൻഡിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ ട്രെൻഡ് ഒരിക്കലും മാറാറില്ല. അതുപോലെ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നുന്നു. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മള് വലിയ വലിയ ഡിസൈൻസ് ഇങ്ങനെ ടെമ്പിൾ വർക്കൊക്കെ കാണിക്കും. ഇത് അടുപ്പിച്ചടുപ്പിച്ചുള്ള വർക്ക്. ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് അടുത്തത് വരുന്നത്. അടുത്തത് ഒരു ഡബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നാല് കളേഴ്സ് വരുന്നുണ്ട്. ഗ്രീനിൽ തന്നെ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ആഷ് ബ്ലാക്ക്, അതിൽ ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ കളർ ഷെയ്ഡ്സ് ആണ് വേറെ വരുന്നത്. ഇതിന്റെ പിങ്ക് വരുന്നുണ്ട്, ബ്ലൂ റെഡ് വരുന്നുണ്ട്. അതുപോലെ ഇത് ഈ കളർ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടു, ഇത് നല്ല രസമായിട്ടുണ്ട്. ഇതൊരു ഡിഫറെന്റ് കളർ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഇത് ഡിഫറെന്റ് കളേഴ്സ് തന്നെയല്ല കേട്ടോ. ഇതിന് വേറൊരു പ്രത്യേകം കൂടി ഉണ്ട്. ഇത് വീതി കുറവാണ് ഇപ്പൊ ഇതിൽ വന്നപ്പോ. ഇത്തിരി വീതി കൂടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വർക്ക് വന്നപ്പോ. ഇത് നല്ല അടിപൊളി കളറാണല്ലോ. ബ്ലാക്കിൽ അല്ല കേട്ടോ, ഒന്നുകൂടി നിവർത്തി കാണിച്ചാലും അതിന് ഭംഗിയറി. നമ്മളെപ്പോഴും ഈ പച്ച, അതുപോലെ മറൂൺ കളറ്, ഗ്രീൻ കളറ്, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ, അതുപോലെ ബ്ലൂ കളർ, ഇതൊക്കെ നമ്മൾ നേരത്തെ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കളറാണ്. പക്ഷെ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇത് വരുന്നത്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇത് വന്നിട്ട് സൂചിക്കൊമ്മ, സൂചിക്കൊമ്മ ടെമ്പിൾ. ഓ ഇത് ചെറിയ ചെറിയ ടെമ്പിൾ വർക്ക് ആണ് കേട്ടോ. ഈ രണ്ട് സൈഡിൽ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടു. ഡബിൾ കളറാണ് വരുന്നത്. ഒരെണ്ണം വയലറ്റും അതുപോലെ ബ്ലാക്ക്. ഇതിൻ്റെ ഒക്കെ കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ കളേഴ്സ് ാണ്. പിങ്കിൽ ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു കളർ വരുന്നുണ്ട്. ഇത് നല്ല രസമായിട്ടുണ്ടല്ലേ, ഡിഫറെന്റ് കളർ തോന്നിയിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് എടുത്ത് കാണിക്കട്ടോ. ഇത് നല്ല കളർ ആയിട്ടുണ്ട്. ഇത് അടുത്തത് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ്. അത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടാവില്ല എവിടെയും. പുതിയൊരു മോഡലാണ്, പുതിയത്. നമ്മൾ ഗോൾഡന്റെ കസവ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതാ ഇതൊക്കെ വിഷുവിന് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതാ അടിപൊളി. അതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഏത് വേണമെങ്കിലും അവൈലബിൾ ആണ്. അതുപോലെ പ്രിന്റസ് ഒക്കെ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഇതിന്റെ പ്രിന്റ് വരുമ്പോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കട്ടെ. ഈ ഒരു ഇതിലാണ് ഇതിന്റെ ഫുൾ പ്രിന്റ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അടുത്തത്. ആലീല ഷേപ്പിലാണ് ഇതിന്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. സൈഡ് ഫുള്ള്, അതുപോലെ ഇതിന്റെ നാല് ഇതായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരെണ്ണത്തിൽ കസവ്, ഒരെണ്ണത്തില് ബ്ലൂ കോഫി, അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ആ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് കേട്ടോ. ഇത് സംഭവം നോക്കിയ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. നല്ല ഒരു ബ്ലൂല ആ ഒരു റെഡ് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ഇത്? ഇതും അടിപൊളി ആയിട്ടുണ്ട്. കളർ ഷെയ്ഡ്സ് വേറെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ ഓരോന്നിനും വേറെ വേറെ ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് വരുമ്പോൾ ഇത്തിരി വീതി കൂടിയതാണ്. ഇത് വരുമ്പോൾ ഇത്തിരി വീതിയിൽ തന്നെ സ്ട്രൈപ്സ് കൂടുതലായിട്ട് വരുന്നതാണ്. ഇതാകുമ്പോൾ ഒറ്റ വീതിയിൽ തന്നെ സിൽവർ വരുന്നതാണ്. അങ്ങനെ ഒരുപാട്. ഇത് കുഞ്ചലം നമ്മൾ നേരത്തെ കാണിച്ചത് അതാണ്. കുഞ്ചലം വേണ്ടാത്തവരുണ്ട് കസ്റ്റമർക്ക്. ചിലവർ കുഞ്ചലം വേണം പറയും, ചിലവർ കുഞ്ചലം വേണ്ട. അതിന് ഒരു 10-40 പീസ് കുഞ്ചലം നമ്മൾ ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി വെക്കും. ഇനി ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. എവിടേക്കാണ് വരേണ്ടത്? അവർക്ക് നേരിട്ട് വരണമെങ്കിൽ അവർക്ക് ലൊക്കേഷൻ അറിയേണ്ടത്. ലൊക്കേഷൻ തൃശ്ശൂർ
തിരുവനന്തപുരത്ത് വരാനെങ്കിൽ ഒരു 50 കിലോമീറ്റർ ആണ് നമ്മുടെ തിരുവില്ലാമല പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ എത്തണം. വടക്കാഞ്ചേരി ചേലക്കര വഴിയാണ് വരേണ്ടത്. തിരുവില്ലാമല എത്തിയിട്ട് അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ളത്. കുത്താമ്പളി വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ഥാപനം തന്നെയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ അറിയാൻ പറ്റും. ഇനി ഇത് ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് മാപ്പിൽ ജസ്റ്റ് AR ഹാൻഡ്ലൂം കുത്താമ്പളി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കോളൂ. പിന്നെ ഇപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. 7 മണി വരെ ഉണ്ട്. ഇനിയിപ്പോ സൺഡേ ഓപ്പൺ ആണല്ലേ? സൺഡേ ഓപ്പൺ ആണ്. സൺഡേ ഓപ്പൺ ആണ്. ഇനി നമ്മളിപ്പോ സമയത്തിന് അങ്ങനെ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നാൽ വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ തുറന്നു തരും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. കൊറിയർ ചെയ്യുന്നതായിരിക്കും, 1 പീസ് കൊറിയർ ചെയ്യും. പിന്നെ ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്. ഇവിടെ തൊട്ട് ബാക്കിൽ നല്ലൊരു കോൾക്കാട്ടോട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഇത്. ഇതൊരു അടിപൊളി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരു ഡോട്ട് കണ്ടപ്പോ നല്ല അട്രാക്ഷൻ തോന്നി. അപ്പൊ എനിക്ക് ഇങ്ങനെ എടുത്തു കാണുമ്പോ ഈ ഒരു തുണികളുടെ ഇടയിൽ അത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ഇട്ട് പോവാണെങ്കിൽ എത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നൂല്ലേ. അപ്പൊ ഇതിൽ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ വരുന്നത്. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണ് സ്ഥലത്തിന്റെ കാര്യം വരുമ്പോ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ കുത്താമ്പള്ളി എന്ന് പറയുമ്പോ ഈ ഗ്രാമമാണ്, നേത്ത് ഗ്രാമമാണ്. ഇങ്ങോട്ട് തന്നെ വരണം കുത്താമ്പള്ളി. അതായത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തിരുവില്ലാമല പറഞ്ഞ സ്ഥലത്താണ് കുത്താമ്പള്ളി നേത്ത് ഗ്രാമം. പാലക്കാട് നിന്ന് വരാണെങ്കിൽ വെറും 45 കിലോമീറ്റർ, ഒറ്റപ്പാലത്ത് നിന്ന് വരാണെങ്കിൽ വെറും 18 കിലോമീറ്റർ. കാരണം മലപ്പുറം കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരാം, അവിടെ നിന്ന് 18 കിലോമീറ്റർ മാത്രം. ബസ്സിൽ വരാം, കാറിലും വരാം. അപ്പോൾ ഇതാണ് ഈ എൻഡിലാണ് നമ്മുടെ നിൽക്കുന്നത്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരിൻ്റെ സെൻട്രലാണ് നമ്മുടെ കുത്താമ്പള്ളി. കുത്താമ്പള്ളി കുറേ പേർക്ക് അറിയാണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുത്താമ്പള്ളി വേറെ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ലൊക്കേഷൻ വരുമ്പോൾ അങ്ങനെ വ്യത്യാസം തോന്നുന്നു. അതെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്ലേസ് തിരുവില്ലാമല. പക്ഷേ ഞാൻ മാപ്പിലൊക്കെ അടിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് കേട്ടോ. അപ്പൊ കറക്റ്റ് എനിക്ക് ഈ ഒരു സ്പോട്ടിൽ തന്നെ എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതെ, മാപ്പിൽ അടിച്ചാൽ കിട്ടും. കൂടാണ്ട് പിന്നെ നിങ്ങൾ കളക്ഷൻ ഇൻസ്റ്റാഗ്രാം നമ്മുടെ വഴി കാണിക്കുന്നുണ്ട്. ആ ഓക്കെ, ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കുറച്ച് കളക്ഷൻ മാത്രമുള്ള ഹ്യൂജ് കളക്ഷൻസ് ഇവർക്ക് ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇതിൽ ഇവർ ഡെയിലി ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോരോ പുതിയ കളക്ഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ ഇവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക്, അഡ്രസ്, ലൊക്കേഷൻ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ എനിക്കത് സിമ്പിൾ ആയിട്ട് തോന്നിയില്ല കേട്ടോ. എന്താ ഇത് വളരെ സിമ്പിൾ ആണെന്നാ പറയുന്നത്. ഇതിൽ തന്നെ കളേഴ്സ് വരുന്നുണ്ട്. എന്താ ഇതൊക്കെ ഇതിന്റെ കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത് സെയിം വർക്കൊക്കെ സെയിം തന്നെയാണ്, ഏകദേശം സെയിം തന്നെ കേട്ടോ. ആ ഒരു കോർണർ പോലെ എന്ന് വെച്ചാൽ ട്രയങ്കിൾ പോലത്തെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കളേഴ്സും ഡിഫറെൻ്റ് ആണ്. മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് സെയിം തന്നെയാണ്, സൂപ്പറാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ അതേപോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. ഡബിൾ അല്ല, ത്രിബിൾ കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. ഇതാ ത്രിബിൾ കളർ വരുന്നുണ്ട്. അതിൻ്റെ നടുക്കിലാണ് ഇതിൻ്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇത് കൊടുത്താ ശരിക്കും ഇട്ട പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചാലേ അറിയുള്ളൂ ഇത്രയും ഡിസൈൻസ്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഇതില്. ലവിന്റെ ഷേഡ് ഇതൊക്കെ ഇതിന്റെ കളേഴ്സ്. ഇതാ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇതിന്റെ. എന്ന് വെച്ചാ ഒന്നോ രണ്ടോ പീസില് ഈ ഒരു ഷോപ്പ് ഒതുങ്ങുന്നതല്ല ഇത് എന്ന് പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് ഷോപ്പാണ് കേട്ടോ. ഹ്യൂജ് മാനുഫാക്ചർ ആണല്ലോ, അതുകൊണ്ടാണ് ഹ്യൂജ് എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെന്താണ് ഈ ഒരു ബ്ലൗസിനെ കുറിച്ചിട്ട് പറയട്ടെ, എനിക്കിത് ഇടയിൽ കൂടെ കണ്ടുപിടിച്ചോട്ടെ. ഈ ഒരു ബ്ലൗസിന്റെ ഈ ക്ലോത്ത് ഇവിടെ തന്നെയാണ്, ആ കോട്ടന്റെ ആട്ടോ. ഇത് ഇതും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പൊ ഈ ഇതിന്റെ കൂടെ എന്തായാലും ബ്ലൗസ് വരുന്നില്ല, സെറ്റ് മുണ്ടിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ സെയിം ഈ ഒരു മാച്ചിങ് ആയിട്ട് ബ്ലൗസ് ഇഷ്ടം പോലെ. ഇതൊക്കെ ബ്ലൗസൊക്കെ എവിടെയായിരിക്കും? മോഡലാണ് താഴെ തന്നെയാണ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? പിന്നെ നമുക്കിപ്പോ തിരുവാതിര കളി എല്ലാവർക്കും മലയാളികൾക്ക് പ്രാധാന്യമാണ്. ഏത് ഷോപ്പിൽ പോയാലും 10-20 എണ്ണം വേണം, പെട്ടെന്ന് വേണം പറഞ്ഞാൽ കിട്ടില്ല. എല്ലാ സ്ഥലത്തും അടുക്കി വെച്ചൊരു 5 എണ്ണം വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ മോളിൽ വെച്ചിരിക്കുന്ന മൊത്തം തിരുവാതിരക്കുള്ള ഇത് വരും, ഈ ഫുള്ളായിട്ട് എല്ലാം തിരുവാതിരക്ക്. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു ഒരു 20 എണ്ണം വേണോ 30 എണ്ണം വേണം പറഞ്ഞാലും നമ്മുടെ കയ്യോടെ ചെയ്തു കൊടുക്കാൻ പറ്റും. മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവിടെ സ്റ്റോക്ക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മോളിൽ കാണുന്നത്. അത്രയും ഹ്യൂജ് കളക്ഷൻസ് ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ഇവര് വെക്കുന്നത് ഓരോരോ പ്രോഡക്ട്സ് കേട്ടോ. അതെ, ഈയിടയ്ക്ക് ഒരു കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു മോനെ ഇതുപോലെ ഒരു തിരുവാതിരക്കളിക്ക് സെറ്റ് വേണം, ഒരുപോലത്തെ എവിടെയും കിട്ടിയില്ല. ഞാനൊരു 4-5 ഷോപ്പ് വരെ കയറി ഇറങ്ങി,
അപ്പോൾ ഇവിടേക്ക് കോൺടാക്ട് ഓൺലൈൻ വഴി കിട്ടിയതാണ്. അപ്പോൾ എല്ലാ കളക്ഷനും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ആകെ ഒരു അതിശയമായി, ഇത്രയും കളക്ഷൻ ഇവിടെ ഉണ്ടോ ഒരേപോലത്തെ. അതന്നെ ഞാനും വന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ട്, എനിക്ക് ചെറിയൊരു ഷോപ്പ് എന്നല്ല രണ്ട് നിലയാണ്. അതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പവർലൂം ഉണ്ട്, ഹാൻഡ്ലൂം ഉണ്ട്, കളർ സാരീസിൽ തന്നെ. അതുപോലെ ഇതിൽ തന്നെ ഒരുപാട് ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ മാത്രം സെറ്റ് മുണ്ടിൻ്റെ മാത്രമാണ് കേട്ടോ. ഇനി കാണാൻ കിടക്കുന്നുണ്ട് ഒരുപാട് സെറ്റ് സാരി കാണാൻ കിടക്കുന്നുണ്ട്, ദാവണി കാണാൻ കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇനി കാണാൻ കിടക്കുന്നുണ്ട്. ഇനി അടുത്തത് സിൽവറിലാണ് വരുന്നത്. സിൽവറിൽ ഇതുപോലത്തെ ചെക്കിലാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതിൽ ഇത് പ്ലെയിൻ ആണ്. അതുപോലെ ഇതിൽ വർക്ക് വരുന്നത് ഉണ്ട് കേട്ടോ, വർക്ക് വരുന്നത് ഉണ്ട് കേട്ടോ. ഇത് ചെക്ക് മോഡലാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. ഇതൊക്കെ വർക്കുള്ളതാണ് കേട്ടോ, ഈ കണ്ണതൊക്കെ വർക്കുള്ളതാണ്. ഇതാ വർക്കുള്ള ടൈപ്പ്. ഇനി എന്താണ് ഇത് ചെക്കിൽ തന്നെ കസുവ് അല്ലേ. ഇതാ ഇത് നേരത്തെ കണ്ടത് കുറച്ച് വലിയ ചെക്ക് ആയിട്ടാണ്. ഇത് ചെക്കില് ചെറിയ ചെക്കിൽ തന്നെ ഫുൾ ബോഡി ഫുൾ ചെക്ക് ആണ് കേട്ടോ ഇതിൽ ഫുൾ. ഓരോരോ തവണ വരുന്നതോരോ ഓരോരോ വെറൈറ്റികൾ ഉണ്ടല്ലോ. അതൊക്കെ എന്ന് വെച്ചാൽ സെറ്റ് സാരി എന്നൊക്കെ പണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു പ്ലെയിനിൽ ഒരു കസവും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല അമ്മമാർക്കുള്ള മുള്ളൂത്ത് എന്നുവെച്ചാൽ അവർക്ക് കസവൊന്നും അങ്ങനെ വേണ്ടല്ലോ. അപ്പൊ ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് അങ്ങനത്തെ ഇതൊക്കെ അതിന്റെ കളേഴ്സ് കളേഴ്സ് മീൻസ് രണ്ട് കളർ മൂന്ന് കളർ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ബാക്കിലാണ് കേട്ടോ ഇതിന്റെ കളേഴ്സ് ഫുള്ളി ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു സെറ്റ് മുണ്ടിന്റെ പ്രത്യേകതയുണ്ട്, അതായത് എല്ലാ കളറും മിക്സ് ആയ ഒരു സെറ്റ് മുണ്ടാണ്. അത് പറയുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ടെമ്പിളാണ്. നിങ്ങൾ അവിടെ കണ്ട അതേ അതുപോലത്തെ ഒരു ടെമ്പിളാണ്. നമുക്ക് ഓവർ ആർഭാടം വേണ്ടാന്ന് ഡിസൈൻ ഉണ്ടെങ്കിൽ ഇത് എടുക്കാം. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതില് ഇതില് വരുമ്പോ ഫോർ കളേഴ്സ്, ഇതില് വരുമ്പോ ടു കളേഴ്സ്, അങ്ങനെ ഓരോരുത്തിനും വ്യത്യാസം വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടില്ല ആ ഒരു ഡോട്ട്, ആ ഡോട്ട് കോൾക്കാ ഡോട്ടിന്റെ ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതിൽ തന്നെ കളേഴ്സ് വരുന്നതാണ്. നേരത്തെ തന്നെ ഞാൻ ബ്ലാക്കിലല്ല കാണിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു ഈ കളർ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ ഗ്രീൻ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. ഇതാ ഇത് ഇങ്ങനെ ഈ ഉടുക്കള വശത്തേക്കും അതുപോലെ ഫ്ലീറ്റിന്റെ വശത്തേക്കാണ് കേട്ടോ ഇത് വരുന്നത്, അടിവശത്തേക്കും. ഇതിന്റെ ഒക്കെ കളേഴ്സ് ആണ് ഈ കാണുന്നത്. സിൽവറിൽ വരുന്ന വർക്കുകളാണ് ഇത് ഫുള്ള് വരുന്നത്, മറൂണില്. അങ്ങനെ എല്ലാത്തിനും കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കളക്ഷൻ ഒക്കെ കാണിക്കുകയാണെങ്കിൽ സിൽവർ ആ താഴത്തെ പോർഷൻ വരികയാണെങ്കിൽ നമുക്ക് ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ. ടിഷ്യൂലും ഇതുപോലെ തന്നെ ടെസൽസ് വരുന്നതുണ്ട്. ഇതാ കളേഴ്സിൽ ടെസൽസ് വരുന്നതുണ്ട്, ടെസൽസ് ഇല്ലാത്തതുണ്ട്. എങ്ങനെ വേണമെങ്കിലും പിന്നെ ഇതിൽ തന്നെ ഗോൾഡൻ പ്രിന്റ് ഉണ്ട്, കാണിച്ചു ഗോൾഡൻ പ്രിന്റ് ഉണ്ട്. അതുകൂടി കാണാം നമുക്ക്. ഒരുപാട് ഒന്നോ രണ്ടിലോ അവസാനിക്കുന്നല്ല ഒരുപാട് വർക്ക്സ്. ഇതൊക്കെ ഈ പ്രിന്റ് പോകുന്ന അങ്ങനെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇത് ഒത്തിരി വെറൈറ്റി ആണ്. നമ്മുടെ ആ ഒരു പട്ടുസാരിയില് പെടൂല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക്. ഈ ഒരു പട്ടുസാരിയിൽ പെടും, പക്ഷെ പട്ടുസാരി അല്ല ഇത്. നമ്മുടെ ടിഷ്യൂലുള്ള സെറ്റ് മുണ്ടാണ്. ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇതാ അതുപോലെ ഇത് ഇത് കണ്ടോ. അപ്പം അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ നിൽക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ എല്ലാം പിക്ക് ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെയിം ഇതുപോലെ ഒരുപാട് പിക്സ് ഇവർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ. കല്യാണത്തിന് ഉപയോഗിക്കാനുള്ളതാണ് ഇത്. ഇതൊക്കെ ഈ ഹാൻഡ്ലൂം പവർലൂം ഒക്കെ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂം ഉണ്ട്, രണ്ടും ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് കളേഴ്സ് മാത്രമായിട്ടുള്ളത്, കസവില്ലാണ്ട്. ഇതൊരു കളർ വരുന്നത്, ഇതൊരു കളർ വരുന്നത്, അതുപോലെ ഇത് പിങ്കിൽ വരുന്നത്. ഇത്രയും കളർ ഈ കാണുന്നതൊക്കെ ഞാൻ എല്ലാതും എടുത്ത് കാണിക്കില്ല. ഈ കാണുന്നതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഈ മുകളിലിരിക്കുന്നത് സിൽവറിലെ സെറി ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൽ തന്നെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതാ സ്റ്റാർട്ടിങ് റേറ്റ് 250. അതും സാരിയിലായാലും സെറ്റ് മുണ്ടിലായാലും. ഇനി നമുക്ക് സെറ്റ് സാരി കാണാൻ പോയി. ആ ഇത് വലിയൊരു ഇതിട്ട സംഭവം നമുക്ക് ഫുൾ ഹാഫിൽ ആ ഒരു പൂവിന്റെ വർക്ക് ഉണ്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ്. നമുക്ക് പ്രായം കൂടിയവർക്കൊക്കെ ഇത്. ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്. പ്രായമുള്ള അമ്മമാര് വീട്ടില് ഇങ്ങനത്തെ സെറ്റ് മുണ്ടാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ സെറ്റ് മുണ്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ആ ഒരു റാക്ക് ഫുള്ള് നമ്മൾ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തിരിക്കുന്നതും സെറ്റ് മുണ്ട് തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ സെറ്റ് മുണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് മുണ്ടിന്റെ പ്രത്യേകത പറയുമ്പോൾ അത് 260 ആണ് വരുന്നത്. അപ്പോ നല്ല ഹൈറ്റും വെയിറ്റുള്ള സ്ത്രീകൾക്ക് 280 ആണ് വരുന്നത്. അപ്പോൾ കുറെ പേരും ചോദിക്കാറുണ്ട് ഈ നീളം കുറവ് വരുന്നത്, നീളം കുറവ് വരുന്നത്. അപ്പൊ ഈ 280 സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ ആണ് ഇത് ഫുൾ ആയിട്ട്. ഈ കാണുന്നത് എന്ന് വെച്ചാൽ തടിയുള്ളവർക്ക് വരെ നമുക്ക് കൊടുക്കാനുള്ള സെറ്റ് മുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതെ,
അതും സെയിം ആ ഒരു ഡിസൈനിലും ആ ഒരു ക്വാളിറ്റിയിലും ഒന്നിനും കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെയാണ് ഈ ഒരു ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു നീളത്തിന്റെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, 280 ആണ് ഇതിന്റെ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, 280 സ്റ്റിക്കർ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 280 സ്റ്റിക്കർ ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും ഇതെന്ന് വെച്ചാൽ കനം കുറഞ്ഞുള്ള ആൾക്കാർ, വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം, വണ്ണം കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വരാം. അത്രയ്ക്കുള്ള എല്ലാം ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക് വരെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് എപ്പോഴത്താലും ബ്ലാക്ക് ആണ്. അതെ, അത് നമ്മൾ അപ്പുറത്ത് കണ്ടില്ല കേട്ടോ, ആ ഒരു മോഡലാണ്. ഇതും വിഷുവിന് പുതിയത് ലോഞ്ച് ചെയ്തതാണ്. എന്തായാലും ഞാനൊന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം കേട്ടോ, ഇതിൽ കമൻറ്റ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ കാണിച്ചാലും കുറച്ചുകൂടി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. ഇതാ ഇത് ഇവരുടെ വിഷുവിൻ്റെ പുതിയത് ലോഞ്ച് ചെയ്തത് ഞാനാണ് ഫസ്റ്റ് ഇട്ടതെന്ന് തോന്നുന്നു. ഇതാ നല്ല രസമല്ലേ. ഇതിൽ ആ ഒരു ബ്ലാക്കും ആ ഒരു സിൽവറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബ്ലൗസും കൂടി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും. ഇനി ഈ ഒരു സംഭവം ഇങ്ങനെ ചില്ലുകൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇതിൻ്റെ? പ്യുവർ ഹാൻഡ്ലൂം ആണ്. ഓ, ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതെ, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരോ സാരികളും നെയ്തെടുക്കുന്നത്. ഇതാണ് ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ അത്രയും ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് കല്യാണ പെണ്ണിന്ന് കല്യാണ പെണ്ണുങ്ങൾ കൊടുക്കുന്നത്. അതെ, സത്യം സത്യം. എന്നൊക്കെ എന്ത് രസമല്ലേ അതിൻ്റെ. അത് അതിൻ്റെ ഇതിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു കസവിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്ത് രസമല്ലേ. ഓ, ഇപ്പൊ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കസവിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഷർട്ടുകളും ഇവരെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. കോംബോ ആയിട്ട് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ റിലേറ്റീവ്സും ആണെങ്കിൽ അങ്ങനെയുണ്ട്. ഓക്കെ, ടിഷ്യൂലുണ്ട്, ഈ ഒരു വർക്കിലുണ്ട് കേട്ടോ, മയിലിന്റെ ഈ ഒരു വർക്കില്. ഇനി ഇത് ഇപ്പൊ ഈ ഹാൻഡ്ലൂം എന്നൊക്കെ പറയുമ്പോ നമുക്ക് കുറച്ച് പീസ് അങ്ങനെയല്ല. ഇപ്പൊ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോ ഇത്ര റേറ്റ് കൂടുതലാണോ അങ്ങനെ? അപ്പൊ അത് നമുക്ക് ബൾക്കായിട്ട് അങ്ങനെ ചെയ്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ടൈം എത്ര? ബൾക്കായിട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഇത് പവർലൂം നമ്മൾ കണ്ടതുപോലെ അല്ല, ഇത് ഹാൻഡ്ലൂം ആകുമ്പോ ഒരു സെറ്റ്മുണ്ട് നെയ്യാൻ 3 ദിവസം വേണ്ടത്. അതാ ഞാൻ എടുത്ത് ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ ബൾക്കായിട്ട് ഇപ്പൊ ഒരു 10 എണ്ണം വേണമെന്ന് പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ടൈം വേണ്ടി വരും. അപ്പൊ ഒരു ഏകദേശം 1 മാസമെങ്കിലും മുന്നിക്കൂട്ടി പറയണം. എന്നാ മാത്രമാണ് നമുക്ക് ഒരു ബൾക്കായിട്ട് കുറച്ച് 10 എണ്ണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ 3-4 ദിവസം ഒക്കെ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മുന്താണിയിൽ വർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ, അതിനെ വർക്ക് അനുസരിച്ച് കൂടും. ഇതൊക്കെ അതിന്റെ വർക്കുകളാണ് കേട്ടോ. ഇത് ടിഷ്യൂല്, അതുപോലെ ഇത് ഓഫായിട്ട് ആ ഒരു ഷെയ്ഡില്. പുതിയ മോഡലാണ്. ഓ, ഈ പ്രാവശ്യം വിഷുവിന് ഒരുപാട് വെറൈറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങള്. എന്താ ഇത്? ഒരു സാരി തന്നെയാണ്, ഇത് ഹാൻഡ്ലൂം ആണ് കേട്ടോ ഇത് വരുന്നത്. എന്ത് രസമാണ് ഇതിൻ്റെ ആ ഒരു മുന്താണി വർക്കാണ്. അതിൻ്റെ ഒരു കസവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഹാൻഡ്ലൂമിൻ്റെയും പവർലൂമും തമ്മിലുള്ള പ്രത്യേകത ഇനി ആരും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനെ ചുട്ടി എന്നല്ലേ പറയാ, ചുട്ടി ഇതാ. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു ഹാൻഡ്ലൂം സാരി ആണെന്നുള്ളത് കേട്ടോ. പവർലൂമിന് ഇങ്ങനെ ഒരു സംഭവം വരില്ല. അപ്പൊ ഇത് അത്രയും നല്ല, എന്താ പറയാ, തൊടുമ്പോ തന്നെ അതിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് അറിയാം. സകല സെലിബ്രിറ്റികൾക്കും പോകുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. ഓ, ആ ഇത് ഇവിടെ എന്ന് പറയുമ്പോ സെലിബ്രിറ്റീസ് വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്താ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്നത് ഇവരുടെ ഒരു സാരി കളക്ഷനിൽ പെട്ടത്. സ്റ്റാർ മാജിക് ലക്ഷ്മി നക്ഷത്രത്തിലേക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ലക്ഷ്മി നക്ഷത്ര. അപ്പൊ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ കളക്ഷൻസ് അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇത് തന്നെ കളേഴ്സും ഉണ്ട്, വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിൽ കണ്ടു, ഇതാണ് ഇതിന്റെ എന്തൊരു രീതിയിലാണ് ഇതിന്റെ കസവ് വന്നിരിക്കുന്ന സിൽവറിൽ. അതുപോലെ ഇത് കണ്ടു, ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ വെറൈറ്റി. ഇതൊക്കെ ഹാൻഡ്ലൂം ആണ് കേട്ടോ, പവർലൂം അല്ല. ഇനി അത് ഒരു വെറൈറ്റി നമ്മൾ നേരത്തെ കുറച്ച് കണ്ടില്ലേ, അതിന്റെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത്. ബ്ലാക്കും സിൽവർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് സാരിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഫുള്ള്. ഇത് പവർ, ആ ഇത് സെറ്റ് മുണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ സെറ്റ് സാരിയിലും തുടങ്ങിയോ? ഓ, ഇത് പുതിയ മോഡൽ തന്നെയാണ് കേട്ടോ. ഇത് സെറ്റ് സാരിയാണ്, ഇത് ഹാൻഡ്ലൂം ആണ് കേട്ടോ, പവർലൂം അല്ല. ഇപ്പൊ കാണിക്കുന്നതൊക്കെ ഹാൻഡ്ലൂം. അതുപോലെ ഇതിൽ തന്നെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരുപാട് കാണാം. ഇത് കല്യാണ പെണ്ണിനും ചെക്കനും ഇതുപോലത്തെ സെയിം കാണാറുണ്ട്. അതെ, ഇത് എപ്പോഴും ട്രെൻഡിലായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ പണ്ടേ തൊട്ട് ട്രെൻഡിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പായ മോഡൽ വരുന്നത്. കണ്ടു, ഇത് വീതി കുറവുള്ളതുണ്ട് കൂടിയതുണ്ട് കേട്ടോ. ഏത് മോഡൽ ആണെങ്കിലും നമുക്ക് ചോദിച്ചാൽ മതി. അതെ, ഇത് വന്ന ടിഷ്യൂ തന്നെയാണ്. ഒരു എഴ ഒരു എഴ നൂലാണ്. ഓക്കെ ഓക്കെ,
ഇത് ഇതെന്ന് പറയുമ്പോൾ രണ്ട് ഏഴ് എന്നുവെച്ചാൽ ഒരെണ്ണം കസവും ഒരു ഒരെണ്ണം സാധാരണ വൈറ്റ് നൂല് വൈറ്റ്. അതുപോലെ ഇത് വരുമ്പോ ഫുൾ കസവിലാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതും കല്യാണ പെണ്ണെന്ന് ഉടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബോഡി ഫുൾ ഇത് വരുന്നത്, ഇതാ ബോഡി ഫുൾ ഇതുപോലെ ഇത് വരുന്നത്. അതുപോലെ ഇതിന്റെ മുന്താണി എന്ത് രസമല്ല. ആ ഒരു ഗോൾഡൻ ഫുൾ ഗോൾഡൻ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ ആ ഒരു മുന്താണി വർക്ക് വരുമ്പോ. അപ്പൊ ഇതാണ് ഒരു സാരി കളക്ഷൻ. ഈ കാണുന്നതൊക്കെ ഈ ഒരു ഹാൻഡ്ലൂം സാരീസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ധോത്തി. ആ ധോത്തി ഇതാ ധോത്തിയിൽ തന്നെ ഒരുപാട് കളേഴ്സ്. കളേഴ്സ് മീൻസ് ഒരുപാട് വർക്ക്സ് ആൾക്കാർക്ക് അല്ല. ഇത് നല്ലോണം നീളമുണ്ടല്ലോ. നീളം കുറവുള്ളത് അങ്ങനത്തെ ഉണ്ടോ? നീളം കുറവുള്ളത് ചെയ്ത് തരും. ഇപ്പൊ ഇത് ഇത്ര നീളം ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എനിക്കൊക്കെ നല്ലോണം വലിപ്പം ഉണ്ടാവല്ലോ. എനിക്കൊക്കെ നെഞ്ചത്തെ ഇവിടെ കൊടുക്കേണ്ടി വരും. അത്രക്ക് നീളം ഉണ്ട് കേട്ടോ. അതായത് തന്നെ അതിന്റെ പോർഷൻ. ഈ കാണുന്നതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ്. ഇത് കാണുന്നത് കല്യാണമുണ്ട്. കല്യാണത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന ടിഷ്യൂ ഉണ്ടാണ്. ടിഷ്യൂ ഈ പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ. അങ്ങനെ വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് 2.5 സെറ്റ്മുണ്ടിന്റെ കളക്ഷൻ ആണ്. ജസ്റ്റ് നോക്കിക്കോളൂ. 2.5 ആ 2.5ന്റെ ജസ്റ്റ് കളക്ഷൻസ് ട്ടോ. അതായത് തടി കൂടിയവർക്ക് കൊടുക്കാനുള്ളതാണ്. ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2.5ന്റെ ഈ ഒരു റാക്ക് ഫുൾ അതാണെന്ന് പറയുന്നത്. അതിന്റെ ആണ് ട്ടോ. ഇതൊക്കെ പുതിയ വെറൈറ്റി ആണോ? പുതിയ വെറൈറ്റി ആണ്. ഓഹോ. അപ്പൊ നമ്മുടെ ഒരു വിഷുവിന്റെ ലോഞ്ചിങ് ഇവിടെ നിന്ന് തുടങ്ങാല്ലേ? അതെ, ഇതൊക്കെ പുതിയ വെറൈറ്റി ആണ് ട്ടോ. ദാ ഇതൊക്കെ പുതിയതാണ് ട്ടോ. കളേഴ്സ് മാറി മാറി വരും. ഈ ബ്ലൂ നല്ല രസമായിട്ടുണ്ടല്ലേ. ഇത് ഇത് നല്ല ഒരു പീകോക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ വന്നിരിക്കണ. ഇവിടെ ഇവിടെ ബ്ലൂ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇവിടെ കണ്ട ഈ ഒരു വർക്ക് രണ്ടും നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഇത് ഇതാണ്ടോ. ഇതൊക്കെ നിങ്ങളുടെ തന്നെ ഓൺ. ഇത് ആരാ ശരിക്കും ഇങ്ങനെ ഈ ഒരു വർക്ക് വേണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ആരാ ഡിസൈൻ ചെയ്യണത്? ഇത് നമ്മൾ തന്നെ ചെയ്യണത്. അതായത് നമ്മൾ ആദ്യം പേപ്പറിൽ വരയ്ക്കാണ് ചെയ്യണത്. വരച്ചിട്ട് അത് കൊണ്ട് സ്ക്രീൻ എടുത്തിട്ട് പ്രിന്റിങ് ചെയ്യും. ഒരു 10-18 ടേബിൾ നമുക്ക് പ്രിന്റിങ്ങിന് ടേബിൾ ഉണ്ട്. അതിന് വേറെ പണി ജീവനക്കാരുണ്ട്. നമ്മൾ പറയുന്ന ഡിസൈൻ ഏതാച്ചാലും അവർ ചെയ്തു തരും. ചെയ്തു തരും. അങ്ങനെ ഇവരെ ഓൺ ആണ് കേട്ടോ. ആദ്യം ഇവര് കുറച്ച് 2-3 ചെയ്ത് നോക്കിട്ട് വർക്ക്ഔട്ട് ആവാണെങ്കിൽ പിന്നെ അത് കുറച്ച് കൂടുതലാക്കും. സാമ്പിൾ നോക്കിയിട്ട് വാഷ് ചെയ്ത് നോക്കിയ ശേഷം ആ സക്സസ് ആണെങ്കിൽ മാത്രമാണ് എല്ലാത്തിലിടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ. നേരത്തെ നമ്മൾ കണ്ട ഒരു പച്ച എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടമായി. ഇത് പറയുമ്പോ കോപ്പറും അതുപോലെ തന്നെ ആ ഒരു ഗോൾഡന്റെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ശംഖിന്റെ മോഡല് പുതിയ വർക്കാണ്, ഗോൾഡൻ പ്രിന്റ് ആണ്. എന്തൊക്കെ വെറൈറ്റി ഇനി കാണാൻ കൊടുക്കുന്നു. അപ്പൊ സാരിയിലൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടാവില്ലോ. ഇതൊക്കെ ഒരു സൺസെറ്റിന്റെ ആ ഒരു കളറാട്ടോ ഇത് വരുന്നത്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും ട്രെൻഡ്. അതായത് പുതിയ തന്നെയാണല്ലോ ഈ കാണിക്കുന്നതൊക്കെ പുതിയ തന്നെയാണ്. മ്യൂറലാണ്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവില്ല ഹാഫിൽ ഇങ്ങനെ മ്യൂറലായിട്ട് ഫുൾ വർക്ക് വരുന്നത്. ഫുൾ വർക്ക് മ്യൂറലാണ്. അതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇവിടെ ശരിക്കും എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇതും അതുപോലെ അതിന്റെ ബാക്ക് സൈഡിൽ ഇതൊക്കെ ഇരിക്കുന്നത് ഇതിന്റെ ഫുൾ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇനി ഇത് കുഞ്ചലം. കുഞ്ചലം നേരത്തെ കാണിച്ചു തന്നെയാണ്. പക്ഷേ ഇത് 2.50ലാണ് ഇത് വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റേത് കണ്ടത് 2.50. ഇത് 2.50 കേട്ടോ. അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ടു. ഇനി ഇതില് നേരത്തെ നമ്മൾ ഇത് കണ്ടതാന്ന് തോന്നുന്നുണ്ട്. അല്ല നേരത്തെ അത് 2.60 കണ്ടു. 2.60 കണ്ടു. അത് ഇതിലാണ് കണ്ടത്. ഞാൻ കണ്ട ഒരു ഓർമ്മയുണ്ട് കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്. ഇത് കുഞ്ചലം വന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട ഒരു മോഡല്. ഇത് കുഞ്ചലം ഇല്ലാണ്ട് കുഞ്ചലില്ലാണ്ട് ടിഷ്യൂ ആണ്. വേണമെങ്കിൽ കുഞ്ചലം കെട്ടിയും കൊടുക്കാം. സൗകര്യമുണ്ട്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് കളക്ഷൻസ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോരാ. ഒരുപാട് ഉണ്ട് കാണാൻ നിക്കാണെങ്കിൽ. ഈ ഒരു ഐറ്റം ആണ്. തിരുവാതിര കളിക്കാണെങ്കിലും ഏതിനാണെങ്കിലും 2.50 പെട്ട കളക്ഷൻസ് ആണ് കേട്ടോ. തിരുവാതിര കളിക്കൊക്കെ വേണ്ടത്. അതുപോലെ ഇതൊക്കെ ഒരു കസവ് ബ്ലാക്ക് ആ ഒരു ഹൈ ക്വാളിറ്റി ഉള്ള കസവാണ്. ഇതിന് പ്രത്യേകം പറയണെങ്കിൽ കല്യാണം മുതല് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നല്ല ഹൈ ക്വാളിറ്റി കസവാണ് അതില്. ഇത് ഇത് സിൽവർ എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താ പറയാ നല്ല സിൽവർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കോപ്പറും സിൽവറും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല അങ്ങനെ എന്താ പറയാ കുത്തണ സിൽവർ അല്ല കേട്ടോ. അതിന്റെ 2, 3, 4, 5 എന്താ 2 ഇഞ്ച്,
3, 4, 5 inch. അത് ഇവിടുന്ന് ശരിക്കും നേരിട്ട് കണ്ടാ അറിയാം അതിന്റെ ആ ഒരു കസവിന്റെ ക്വാളിറ്റി. മറ്റത് പറയുമ്പോ ഒരു സിൽവറിൽ തന്നെ ഒരു പ്രത്യേക ഒരു കുത്തണ കളർ ഉണ്ട്, അതല്ല എനിക്ക് തോന്നിയത് കേട്ടോ. അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു കാണാൻ ഉണ്ടല്ലേ. അങ്ങനത്തെ നമ്മള് നോർമൽ ആയിട്ട് കാണാറുണ്ട് എപ്പോഴും, പക്ഷെ അത് റയർ ആണ് തോന്നുന്നു. ഇവിടെ അത് പ്ലാസ്റ്റിക് കസവ് മിക്സ് ചെയ്താണ് വരുന്നത്. നമ്മളെന്താ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇത് നല്ല ക്വാളിറ്റിയുള്ള കസവാണ്. എന്നുവെച്ചാൽ എല്ലാ തരത്തിലും, എന്നുവെച്ചാൽ ലോ ടു ഹൈ റേഞ്ചിലുള്ള ഐറ്റംസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഒന്ന് ഇത് ഓടിപ്പിച്ച് കാണാം നമുക്ക്. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കാണിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ എന്താണ് ഇനി വെറൈറ്റി വരുന്നത്? അപ്പൊ ഇത് മുകളിലത്തെ സെക്ഷനിലാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇനി ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിക്കണത്. ഇത് ഫുൾ സാരിയുടെ സെക്ഷൻ ആണല്ലേ. അപ്പൊ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ സിൽവറുടെ കളക്ഷൻസ് ആ വരുന്നത് അല്ലേ. ഇത് അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു മോഡല്. ഇതാ എന്ത് രസമാണ് നോക്കിയത് കാണാനായിട്ട്. അതിന്റെ ആ ഒരു വർക്ക് ഉണ്ട്, ആ ഒരു ബ്ലാക്ക്, നല്ല പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇല്ല. ഒരു സ്റ്റോൺ വർക്കും കൂടി, സ്റ്റോൺ വർക്കൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഹാൻഡ് വർക്കൊക്കെ ഇവിടെ തന്നെയാണ്. ഇത് അടുത്തത് ഇത് വർക്കിലാണ് കേട്ടോ, എംബ്രോയിഡറി വർക്കാണ് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത്. ദാ സാരീസിൽ ചേട്ടാ എനിക്ക് ഓരോന്ന് കാണിച്ചു തരാം. ദാ ഇത് വർക്കിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ കാണാം ബാ, ഇവിടെ വെച്ചിട്ട് കാണാം. ദാ ഇതിൽ തന്നെ വർക്ക്, ഇത് കണ്ടോ വർക്കിൽ വരുന്ന സാരികൾ. ഇതൊക്കെ സിൽവറിലാണ് കേട്ടോ, ടിഷ്യൂല് സിൽവറിലാണ് ഇത് ഫുള്ള് വരുന്നത്. ഇനി എന്താണ് കാണാനുള്ളത്? ഇവിടുന്ന് പുതിയതായിട്ട് എന്താ ലോഞ്ച് ചെയ്തിരിക്കണെന്ന് പറയുന്നത്? ഈ ഇപ്പുറത്തൊക്കെ കാണുന്നതൊക്കെ ഗോൾഡൻ അല്ലേ. അത് ഗോൾഡൻ പുതിയത് പറയുകയാണെങ്കിൽ അത് ഫുൾ ടിഷ്യൂല് നമ്മളൊരു പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിൽ കണ്ടതിന്റെ വ്യത്യാസ സാരിയിൽ ചെയ്തു മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ഒരു വർക്ക് വരുന്നത്. അതിൽ നമുക്ക് ഇങ്ങനെ ബീഡിംഗ് വെച്ച് കൊടുക്കാൻ പറ്റും, ഏത് കളർ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ആ ഇപ്പൊ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് ഇപ്പൊ ഇതില് വേറെ സ്റ്റോൺ വർക്ക് അങ്ങനെ പറയാനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. സെയിം ഇത് ഫുൾ ഗോൾഡൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ രണ്ട് നിഴലല്ല, ഇത് ഒരു ഒറ്റ ഗോൾഡന്റെ നൂലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ വർക്ക് ആ ഒരു റെഡ് ബ്ലഡ് റെഡ് ബോർഡർ അടക്കം കൊടുക്കുന്നു ചേച്ചി. ഇങ്ങനെ ഇവിടെ വെച്ചാൽ മതി. എന്ത് രസമാണ് ഇതിന്റെ വർക്ക് കാണാനായിട്ട്. ആ ഒരു റെഡ് അത് ഇതുപോലെ ആ ഒരു ഗോൾഡ് ഈ ടിഷ്യൂല് വരുമ്പോഴേ അതിന്റെ ഒരു പ്രത്യേക ഭംഗി വേറെ തന്നെയാണ്. ടെസൽസ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. കണ്ടു ശരിക്കും ഒരു പട്ടുസാരിയുടെ ആ ഒരു ലുക്ക് തന്നെ വരുന്നുണ്ടല്ലോ നമുക്ക് ഈ ഒരു കസൂല് ഇങ്ങനെ വരുമ്പോ. ഇത് മുന്താണിയിലാണ് ഈ വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡിയിൽ ഫുൾ ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. ഫുൾ ഇടയിലൊക്കെ ഈ ഒരു വർക്ക് പീകോക്കിന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ ആ ഒരു കസവ് കണ്ടോ, കസവിൽ ആ ഒരു ഗ്രീനും ഗോൾഡനും കൂടിയിട്ടായിട്ടുള്ള ഒരു കസവാണ് വരുന്നത്. ഇതിൽ അതുപോലെ നേരത്തെ ആ ഒരു റെഡിൽ കണ്ടപ്പോ ഇതിന്റെ ഒരു കസവ് കണ്ടോ, റെഡ് ഗോൾഡനും കൂടിയിട്ടായിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഒരു കളർ. അതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ്. ഈ കാണുന്നതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവം തന്നെ, അതും ഇവിടെ അവൈലബിൾ ആണ്. ഇതിലും ടെസൽസ് ഉണ്ട്, ഫുൾ കൃഷ്ണന്റെ വർക്കാണ് കേട്ടോ. അതാ ഇതാ ഇതിലും ഫുൾ ആ ഒരു ഫുൾ കൃഷ്ണനാണ്, എല്ലാ സ്ഥലത്തും വർക്ക് ഉണ്ട്. ഇതിന്റെ ഒരു സൈഡില് ബോർഡർ കളർ മാറ്റാം, കൃഷ്ണന്റെ കളർ വേണമെങ്കിൽ മാറും. ഇത് ബ്ലൂല് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പെൻസിൽ കൊണ്ട് വരച്ച ഡിസൈൻ ആണ്. മ്യൂറൽ വേണ്ടാന്നാണെങ്കിൽ അത് പ്ലെയിൻ ആയിട്ടും കൊടുക്കാം. പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്കിൽ വരുന്നത് വരച്ച് വെച്ച അങ്ങനെയും ചെയ്തെടുക്കാം. ചെയ്തുതരാം ഇതൊക്കെ അതിന്റെ കളേഴ്സിൽ ഇത്രയും ഡിസൈൻ പറഞ്ഞത് അത് രാധാകൃഷ്ണൻ. ഇനിയിപ്പോ ഒരു ബ്രൈഡൽ ഒക്കെ ആണെങ്കിൽ ചെക്കനും പെണ്ണിനും ഫോട്ടോ, ചെക്കൻ്റെ പെണ്ണിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ നമുക്ക് മുന്താണിയിൽ ഇവർ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. അതുവരെ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഷർട്ടില് ഈ ഒരു പോർഷനും ആ ഒരു പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും കപ്പൽസ് അടിപൊളി കപ്പൽസ് ആയിട്ട് തോന്നിക്കും നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ് വെറൈറ്റി കളക്ഷൻസ് ഈ പ്രാവശ്യത്തെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് സാരീസിന്റെ കളക്ഷൻസ് ആണ്. ഇനി എന്താണ് വെറൈറ്റി? ഡിസൈൻ ആണ്. ഇതൊക്കെ ഓരോരോ പ്രിന്റുകളാണ് കേട്ടോ. നമ്മൾ പറയുന്ന പ്രിന്റ് എന്ത് വേണമെങ്കിലും ഇവർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് സംഭവം ഇത് ബ്ലൗസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്? ഈ ഒരു അല്ല ടിഷ്യൂന്റെ മെറ്റീരിയൽ തന്നെയാണ്. അതന്നെ എന്നുവെച്ചാൽ കസവ് ഇത് വരുമായിരിക്കും ഈ സൈഡിലത്തെ. ആ ഓക്കെ കസവ് ഈ ഒരു സൈഡിലത്തെ കസവ് കയ്യിൽ വരും. അതുപോലെ റെഡിൽ കൃഷ്ണന്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അതിന്റെ ഒരു കളേഴ്സ് വേറെ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി. ഇതൊരു വേറൊരു ഡിസൈൻ ആണ്. ഇത് ടെമ്പിളിലാണ് വരുന്നത്. ഇതിന്റെ സെറ്റ് മുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ സാരീസിലാണ് വരുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ ഒരു ബിഗ് വലിയ മൈൽ വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും.
അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയാ ചെക്കൻ്റെ പെണ്ണിന്റെ ഫോട്ടോ നമുക്ക് ഇതുപോലെ ഇപ്പൊ മയിലിരിക്കുന്ന പോലെ മയിലിരിക്കുന്ന പോലെ ഇതേപോലെ തന്നെ നമുക്ക് ചെക്കൻ്റെ പെണ്ണിന്റെ ഫോട്ടോ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. കണ്ടോ നല്ല രസമല്ല. ഇതൊക്കെ വൺ ലെയർ ആയിട്ട് ഒരു 40 ഡിസൈൻ വരെ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോ ലെങ്ത് ആക്കേണ്ടതെന്ന് ശെൽമി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നേരിട്ട് വരാം. വന്നാൽ എല്ലാ ഡിസൈനും തുറന്ന് കാണിക്കാൻ സ്റ്റാഫുകൾ ഇവിടെ അവൈലബിൾ ആണ്. 9 to 7 ആ ഒരു ടൈമിലാണ് അല്ലേ. അതുപോലെ നേരത്തെ കണ്ടത് ഇപ്പോൾ ടിഷ്യൂലാണ്. ഇത് വരുന്നത് പുതിയ മോഡൽ. നമ്മള് ഇതിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ സെറ്റ് മുണ്ടില്. സെറ്റ് മുണ്ടില് അതിന്റെ തന്നെ സെറ്റ് സാരിയില് വരുന്നതാണ് കേട്ടോ. ഈ കണ്ടത് സ്ട്രൈപ്സ് ആണ്. സ്ട്രൈപ്സ് ഇത് ഫുൾ സ്ട്രൈപ്സ് മോഡലാണ് വരുന്നത്. ഇതിൽ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇനി കളർ ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട എന്താ കളർ ചേഞ്ച്. ഇത് ഇവിടെ മറൂൺ ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഇവിടെ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ. ഇതാ ഇത് ഗ്രീൻ ആണ്. അതുപോലെ ഇത് ബ്രൗൺ ആണ്. അങ്ങനെ ഓരോരോ കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതൊക്കെയാണ് വെറൈറ്റികൾ. സിമ്പിൾ ആയിട്ട് കോട്ടനിലാണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ. ഇതൊക്കെ ടെമ്പിൾ വർക്ക് ആണ്. ഞാൻ ഇനി എടുത്തു കാണിക്കാം. റേറ്റ് കുറവിന്റെ ഇതൊക്കെ റേറ്റ് കുറവിന്റെ ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതും എങ്ങനെയാണ് ഇതിന്റെ ചെക്കില് വരുന്നത്? ചെക്കില് വരുമ്പോ ഇത് പ്ലെയിൻ ആണ്. ഇതിൽ ഡിസൈൻ അടിച്ചതും കാണിച്ചാണ് ഡിസൈൻ അടിച്ചതാണ് ഇതിൽ തന്നെ. ഇതൊക്കെ ഡിസൈനിൽ ചെയ്തതാട്ടോ ഈ വർക്ക്. ശെൽമി ചേച്ചി പിടിച്ചിരിക്കുന്നത് സെയിം തന്നെയാണ്. പ്ലെയിൻ വേണമെന്നുള്ളവർക്ക് പ്ലെയിനും കൊടുക്കാം. ഡിസൈൻ വേണമെങ്കിൽ ഡിസൈനും. ഡിസൈൻ ജസ്റ്റ് കാണിച്ചതാ നോക്കിയോളൂ. ഇത് ഡിസൈൻ വരുന്നത് ഇത് പ്ലെയിനിലാണ് വരുന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും ഇവിടെ ഉണ്ടെന്ന് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇതില് ഡിസൈൻ നമുക്ക് ഒരു 500 ഡിസൈൻ വരെ അടിച്ചു കൊടുക്കാൻ പറ്റും. 500 പാറ്റേൺസ്. 500 ഈ ഡിസൈൻ പറയുമ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ഡിസൈൻ പറഞ്ഞാലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇപ്പൊ ഇതൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ എത്ര ടൈം അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ പെട്ടെന്നാവും. ഇതൊക്കെ പെട്ടെന്ന് മറ്റേ ഹാൻഡ്ലൂമിന് പോകാൻ ടൈം മതി. 2 ദിവസം മതി. 2 ദിവസത്തിനുള്ളിൽ ചെയ്തു. അതിന്റെ ഡിസൈൻ നമുക്കൊരു പീകോക്ക് കാണാം. പിന്നെ അതായത് ഒരു ഡിസൈൻ. ഇങ്ങനെ ഇവിടെ ഉള്ളതിൽ തന്നെ ഒരുപാട് ഡിസൈൻ ഇങ്ങനെ കാണാൻ പറ്റും. ബട്ടർഫ്ലൈ അതായത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഐറ്റം ആണ് എല്ലാത്തിലും. എല്ലാത്തിലും. അതുപോലെ ഇത് വരുന്നത് സാധാരണ പ്ലെയിൻ. ഇതൊക്കെ നമുക്ക് സാധാരണ ട്രഡീഷൻ ആയിട്ടുള്ള ഒരു കഥകളിയുടെ ഒരു ഇത് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. സെയിം ഇതൊക്കെ അതിന്റെ ഫുൾ പാറ്റേൺസ് അതിന്റെ തന്നെയാണ്. ഒറിജിനൽ കസവാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അതെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് പായ മോഡൽ അല്ലേ. പായ മോഡൽ നമ്മള് ഹാൻഡ്ലൂമില് കണ്ടിട്ടുണ്ട്. അതിന്റെ തന്നെ ഇത് ഹാൻഡ്ലൂമില് കണ്ടിട്ടുണ്ട്. ഇത് പവർ ലൂമിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട് വീഡിയോ കാണിക്കാൻ. ജെന്റ്സിന്റെ നമ്മൾ കാണിച്ചില്ല കേട്ടോ. അവരെല്ലാം തല്ല വരും. നേരത്തെ കണ്ടത് അതിന്റെ തന്നെ സെറ്റ് സാരിയിൽ വരുന്നത് കേട്ടോ. കോട്ടനിലാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആർഭാടം ഇല്ലാത്ത ഡിസൈൻ ആണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. ജസ്റ്റ് ഒരു ഷോറൂമിന്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ദൂരത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരുപാട് അവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അവിടെ നിന്ന് തൊട്ട് ഈ ഒരു ഇതോ ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ ഈ കാണുന്നതൊക്കെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് ഇവിടെ കണ്ടു. ഇതൊക്കെ ഹ്യൂജ് 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 കളക്ഷൻ ആണ്. ഇനി ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഫുൾ ആ ഏറ്റവും വരെ അത്രയും കളക്ഷൻസ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് ഇതാ തുണിയൊക്കെ ഓരോന്നും നോക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഇനി ഇവർക്ക് റാക്കിലേക്ക് കയറ്റണം. റാക്കിലേക്ക് എവിടേക്കാ കയറ്റാന്ന് അറിയില്ല. കാരണം റാക്ക് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ്. പട്ടുപാവട സിൽവറില് ക്രിസ്മസ് സ്പെഷ്യൽ. ക്രിസ്മസ് എന്തായാലും കഴിഞ്ഞു പോയി. ഇതില് പല കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. അതാ ഈ കാണുന്നതൊക്കെ കളർ ചേഞ്ചസ് ആണ് ഇതിന്റെ വരുന്നത്. ഇതിപ്പോ റെഡ് ജസ്റ്റ് ഒരു ക്രിസ്മസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഗോൾഡൻ പ്രിന്റിന്റെ പുതിയ വെറൈറ്റി പട്ടുപാവട ആണ്. ഇത് ഇതിന്റെ ടോപ്പ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല രസമായിരിക്കും ഈ ഒരു ബ്ലൗസ്. പിന്നെ ബ്ലൗസ് ഒക്കെ നല്ല മോഡൽ ആയിട്ടൊക്കെ തയ്ക്കുമ്പോൾ നല്ല രസമാണ്. പുതിയ മോഡൽ അതാകുമ്പോ ഇപ്പോഴത്തെ എല്ലാരും യൂത്ത് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വർക്ക് ഇങ്ങനെ നിൽക്കും. വലിയ വലിയ ഫ്ലീറ്റ്സ് ബ്ലോക്സ് ബോക്സ് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഡിസൈനുകൾ ടോപ്പ് ഉണ്ട് കേട്ടോ. ടോപ്പ് ഉണ്ട്. ടോപ്പ് അടക്കാണ് വരുന്നത് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ കണ്ടോ എന്ത് രസമല്ല ഇത് കാണാനായിട്ട്. അതുപോലെ ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിലിങ്ങനെ വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കണ്ടോ.
ഇതൊക്കെ ആർട്ട് സിൽക്ക് മെറ്റീരിയലാണ്. അതുപോലെ ഇത് ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഒരു കളർ ചേഞ്ചസ് ആണ് ഇത് കാണുന്നത്. ടോപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ ഇപ്പോൾ എടുത്തത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇത് ഇതൊക്കെ എന്തൊരു സ്ഥല ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് തിരക്ക്. ഇത് തിരക്ക് കാരണമാണ് ഒരുപാട് വെറൈറ്റി കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ കണ്ടു. നോക്കൂ നമ്മുടെ കുട്ടികളുടെ ഐറ്റം നല്ല ഭംഗിയുള്ളതാണ്. ഇതാ അതിന്റെ ടോപ്പ് ജസ്റ്റ് വെച്ചാൽ തന്നെ ഭംഗി കാണാം. വോ ചെറിയ ഇപ്പൊ എത്ര ഏജ് തൊട്ടുണ്ട് നമുക്ക് ഇവിടെ? അതിപ്പോ ചേച്ചി എടുത്തിട്ടില്ലേ, അതൊരു ഇത് വന്നിട്ട് ഒരു ഒരു വയസ്സ് ഒരു രണ്ടു വയസ്സ് കുട്ടിക്ക്. രണ്ടു വയസ്സ് എന്ന് വെച്ചാൽ ജനിച്ച ബോൺ ബേബി തൊട്ട് ഇപ്പൊ ഊണ് കൊടുക്കണേനൊക്കെ നമ്മൾ ഇവിടെ അനിയത്തി ആണെങ്കിൽ അതേ ഒരേപോലെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് അതിന്റെ ഇടനിലക്ക് വരണുണ്ട്. ഒക്കെ കുട്ടികളുടെ കളക്ഷൻസ് ആയിരിക്കണത് മൊത്തം. കസവിന്റെ വേണമെങ്കിൽ കസവിന്റെ ഇത് എങ്ങനെയുണ്ട്? കസവ് മാത്രമായിട്ടുണ്ട്, കളർ ആയിട്ടുണ്ട്. ഇത് ഒരുമിച്ചുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരുമിച്ചുള്ളതാണ്. ഇനിയിപ്പോ ഇതിൽ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്തു തരും. മൊത്തം പട്ടുപാട ഹാൻഡ് വർക്ക് ചെയ്തുതരാൻ പറ്റും കുട്ടികളുടെ ഡിസൈൻ. ഇതൊരു 50 ഡിസൈൻ വരെ ഈ കൃഷ്ണന്മാര് മാറി കളിക്കും. കൃഷ്ണൻ മയിൽപ്പീലി എല്ലാം മാറി അങ്ങനെ മാറി മാറി. അതെ, പിന്നെ ഇങ്ങനെ കളേഴ്സ് വേണമെങ്കിൽ ഒരു പുതിയ ട്രെൻഡാണ് ചേച്ചി. കുട്ടികളൊക്കെ ഇട്ട് നിൽക്കുമ്പോ എന്ത് രസമായിരിക്കും. ഇതിന്റെ ആ ഒരു ഫ്ലീറ്റ് വർക്ക് ഒക്കെ ഉണ്ട്. എന്ത് ഇത് വർക്ക് ആ ഒരു കംപ്ലീഷൻ ആ ഒരു ഫിനിഷിങ് അതാണ് കേട്ടോ സൂപ്പർ. ഒരുപാട് ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതാ ബ്ലാക്ക്. ഇത് പിന്നെ എപ്പോഴും പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോ നാളെ കാണാം. ബ്യൂട്ടിഫുൾ ഇത് അടിപൊളി കളറാണല്ലോ. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്ത് രസം അത് കാണാൻ. ഇതിന്റെ കളർ നമ്മൾ ഇക്കത്തിലൊക്കെയാണ് കോട്ടണിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. അതിന്റെ പാവാട ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ആ ഒരു അവിടെ ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ് എല്ലാത്തിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നേരത്തെ കണ്ടത് പച്ച, ഇത് ഇതിന്റെ പച്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ കളർഫുൾ ഇനി ഇപ്പൊ ഇങ്ങനെ വേണ്ട, കുറച്ച് കളറായിട്ട് വേണം. അങ്ങനെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമായിരിക്കില്ല ഉടുത്തു വരുമ്പോ. വാ അയ്യോടാ, കുട്ടികൾക്കൊക്കെ ഇട്ട് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട് അതിന്റെ ആ പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ എടുത്ത് പറയാണ്, കുട്ടികൾക്ക് ഈ ഒരു ഷിമ്മി ടൈപ്പ് ആയിട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ അവിടെ ഊരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിമ്മി ടൈപ്പ് ആയിട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ഈ ഒരു മുകളിലത്തെ ടോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്നും ഇറങ്ങി അങ്ങനെ പോല. മറ്റേതെന്ന് പറയുമ്പോ കുട്ടികളായി കഴിഞ്ഞാൽ എപ്പോഴും നാട വലിക്കലും ഇടലും ആ ഒരു പ്രശ്നമില്ല കേട്ടോ. സിൽവറിലുണ്ട്, ഗോൾഡനിലുണ്ട്, അങ്ങനെ പല മൊത്തം കുട്ടികളുടെ തന്നെയാണ് കളക്ഷൻ. ഇത് ഒരെണ്ണം കാണിച്ചു. നമ്മള് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ബ്ലാക്കില് ഒരു ടിഷ്യൂ കൃഷ്ണന്റെ ഷെയ്ഡില്. ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ടതന്നെ ഇതാ ഇവിടെ നേരത്തെ ഈ കണ്ടതന്നെ. ഇതിൽ തന്നെ കുറച്ച് വെറൈറ്റി ഞാൻ പറഞ്ഞുതരാം അത് എന്താ സംഭവം എന്നുള്ളത്. ഇതാ ഇത് ഇതിന്റെ അടി വരുമ്പോ ടിഷ്യൂ ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ അടി വരുമ്പോ പട്ട് പാവാടരെ പോലെ ആയിട്ട് തോന്നും. എന്ത് രസമല്ല കാണാൻ, അടിപൊളി കണ്ടോ. ഇത് അടിപൊളിയാണല്ലോ. കുട്ടികളുടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ സാരി മാത്രല്ല, ഇനിയിപ്പോ ദാവണി കൂടി കാണിക്കാതെ. ഇത് ഫുൾ അറ്റം വരെ അതാ ഈ കാണുന്ന റേക്ക് അടി ഫുൾ ആ അറ്റം വരെ കുട്ടികളുടെ കളക്ഷൻ മാത്രമാണ് കേട്ടോ. ചെറിയ കുട്ടികളുടെ പെൺകുട്ടികളുടെ കളക്ഷൻ മാത്രം അല്ല, ഈ പെൺകുട്ടികൾ മാത്രം കാണിച്ചാൽ ആൺകുട്ടികളുടെ ഒന്നില്ലേ. പിന്നെ എന്താ പറയാ, വീഡിയോ ലെങ്ത് ആയാ സോറി കേട്ടോ. എനിക്ക് കളക്ഷൻ എനിക്ക് കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും എക്സൈറ്റഡ് ആണ്. ഇത് ഇത് വലിയ ആൾക്കുള്ള ദാവണി. അപ്പൊ ഇത് ഇതിന്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ അറ്റം വരുന്നുണ്ട്. ഇന്നും പുറത്തേക്കൊന്നും എവിടെയും പോവാത്ത വിഷുവിനെ മാത്രം ഇറക്കാനുള്ള ഡിസൈൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിഷുവിന്റെ ഇവര് തുടക്കം കുറച്ചു, ഇനി നിങ്ങൾ വരാൻ ബാക്കിയുള്ളൂ. അതെ, അപ്പൊ ഇതാണ് വിഷുവിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പറഞ്ഞത് ദാവണി സെറ്റിൽ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാം, നോക്കി നോക്കൂ. ഇതിന്റെ ദാവണിയുടെ സ്കേർട്ട് ആണ് കേട്ടത് ചേച്ചി, ജസ്റ്റ് കാണിച്ചെടുക്കും. ഇതൊക്കെ എനിക്കും പാകാവും കേട്ടോ ശരിക്കും. ഇങ്ങനെ ഉടുത്തു വരുമ്പോ നല്ല, ഞാൻ ആദ്യം ചെറിയ കുട്ടിയിലാന്ന് വിചാരിച്ചത്, എനിക്കും പാകാവും. ഇതിന്റെ ടോപ്പൊക്കെ ഉണ്ട്, ഇത് ടോപ്പ് വരുന്നത് കേട്ടോ. ഈ കാണുന്നത് ഇതിന്റെ ടോപ്പ്, അതുപോലെ അതിന്റെ ദാവണിയാണ് ഈ കാണുന്നത് കേട്ടോ. 30 കളർ ഉണ്ട് അവിടെ. 30 കളറോ, സൂപ്പർ ഡിസൈൻ. 30 കളർ. അതേപോലെ ഓരോന്നിലും ദാ ഇതിലെല്ലാത്തിലും ഓരോരോ കളർ. ഇത് മൊത്തത്തിന്റെ കളേഴ്സ് കേട്ടോ. ഒരു ഐറ്റം പറയുമ്പോ ഇത്രയും സ്റ്റോക്ക് ആണ് നമ്മുടെ അടുത്ത്. സ്റ്റോക്സ് ഒരുപാടുണ്ട് ഇവിടെ. എനിക്ക് വന്നപ്പോ മനസ്സിലായത് എന്ന് വെച്ചാൽ കുറച്ച് കളക്ഷൻ അങ്ങനെ വെക്കില്ല,
ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. അതും നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് വേണമെങ്കിൽ കിട്ടും, ബൾക്കായിട്ട് വേണമെങ്കിലും കിട്ടും. ഒരു കളറിൽ പറയുമ്പോൾ മിനിമം 30-40 ക്വാണ്ടിറ്റി വരെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഒരു കളേഴ്സിൽ തന്നെ ഒരു കളേഴ്സ് നിങ്ങൾ ജസ്റ്റ് നോക്കിയതാണ്. ഇതിൽ തന്നെ കാണാൻ പറ്റുക, ഈ ഒരു കളറിന്റെ ബാക്കിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓ ഇവിടെ തയ്യാണ്ട് ബാക്കിയുള്ളത് മോളിൽ കയറ്റി വെച്ച് കാണട്ടോ റാക്കില്. അപ്പൊ ധാവണി കളക്ഷന്റെ ഏക ഹോൾസെയിൽ കട തന്നെ പറയാം. അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇനി ഒരെണ്ണോടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലീറ്റ് വർക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്ലീറ്റ് വർക്കിൽ നമ്മൾ ഉടുക്കുകയാണെങ്കിൽ നമുക്ക് വയറുള്ളവർക്ക് വരെ വയറ് തോന്നിക്കില്ല, ഇങ്ങനെ ഇങ്ങനെയായിട്ട് നിൽക്കൂട്ടോ പതിഞ്ഞിട്ട്. അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിച്ച് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത്. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് കളക്ഷൻ വരുന്നത് കേട്ടോ ധാവണിയിൽ. ഇത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് കാണുന്നത്. ഇതാ ഞാൻ ഇനി ഇന്ന് പോണില്ല കേട്ടോ, ഇത് കാണിച്ചിട്ട് അവസാനം ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പോവാ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ധാവണിയുടെ സെപ്പറേറ്റ് കളക്ഷൻ വേണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സെറ്റ് സരിയിൽ സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ. ഇനി കൂടുതൽ വെറൈറ്റി കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വരെ ഫോളോ ചെയ്യാം കേട്ടോ. ഇതൊരു പുതിയ മോഡലാണ് ചേച്ചി, ഇതിന്റെ ഷോൾ ആണ് കേട്ടത്. ഇതിന്റെ സാരിയുടെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ടെസൽസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണുന്നത്. പറയണമെങ്കിൽ നോക്കാം, വലിയ വലിയ അടിപൊളി അടിപൊളി ഡിസൈനാ. ഓ എന്താണ് കൃഷ്ണന്റെ വർക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും. ഉണ്ണി ഉണ്ണി കൃഷ്ണൻ തുറന്നു കാണിച്ചു. ഒരെണ്ണത്തിൽ തന്നെ 50 എണ്ണം ഉണ്ടാവുന്നല്ലേ. ഇതെന്തായാലും കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല. സൂപ്പർ നോക്ക്, ആ ഒരെണ്ണം ഇട്ട് നടന്നാ മതി അതിന്റെ. എന്താ സാരി കേട്ടോ ധാവണി. അതുപോലെ ഇതിന്റെ ടോപ്പ് വരുന്നത് നമുക്ക് ആർട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് വരുന്നത് ബീഡ്സ് വർക്കിന്റെ ആണ്. ആ ബീഡ് വർക്കിന്റെ അതിന്റെ അതിലുണ്ട്. അതിന്റെ വൈറ്റിലുണ്ട്, അത് ടിഷ്യൂ ആണ്. ഇത് ടിഷ്യൂല്, ഇതുപോലെ തന്നെ ഇത് വൈറ്റിൽ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. രണ്ട് ഷെയ്ഡാണ്, ഇത് മറൂൺ ആണ്, ഇതുപോലെ ഇത് ബ്ലഡ് കളറാണ്. ഇതിന്റെ അടിവശം സ്കേർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിന്റെ മുകളിലത്തെ പോർഷൻ തന്നെയാണ്. സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ. സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് ഉള്ളതാണ് ഈ ഒരു സംഭവം. ജസ്റ്റ് ആ ഒരു ടോപ്പ് പോർഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഇവിടെ ഒന്ന് കുത്തിയാൽ മതി കേട്ടോ. കഴിഞ്ഞു, വേഗം പോവാം. 5 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് പോവാം. ഇതൊക്കെ ഈ കലംകാരി ബ്ലൗസ് പീസാന്ന് തോന്നുന്നു. ഇതൊക്കെ ബ്ലൗസ് പീസാണ് കേട്ടോ. ഇപ്പൊ സെറ്റ് മുണ്ടിനൊക്കെ പറ്റിയതാണ് ഈ കാണുന്നത് മൊത്തം. അപ്പൊ ബ്ലൗസ് പീസസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഈ കാണുന്നതൊക്കെ മുണ്ടുകളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെറൈറ്റി കളേഴ്സ് എല്ലാതും ചോദിച്ചാൽ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ടിഷ്യൂലുണ്ട്, അതുപോലെ തന്നെ കോട്ടനിലുണ്ട്, അങ്ങനെ എല്ലാ തരതും ഉണ്ട് കേട്ടോ. മുണ്ടുകള് ഡബിൾ മുണ്ട്, അതുപോലെ തന്നെ ഇനി എന്താണ് ഇവിടെ വെറൈറ്റി. ഇതൊക്കെ മ്യൂറൽ വർക്ക് ആണല്ലോ, പെയിന്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ആണുകളുടെ മുണ്ട് തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം. ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. അതാ ഇതൊക്കെ ഷർട്ടാണോ? ഷർട്ട് എന്റെ മുന്നെ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇതൊക്കെ ഷർട്ട്സിന്റെ പീസാണ് കേട്ടോ. നമുക്ക് പറഞ്ഞ പ്രകാരം ഇവര് സ്റ്റിച്ച് ചെയ്ത് തരും. ഇവിടെ ഇവിടെ സ്റ്റിച്ചിങ് പ്രൊവൈഡ് ആവും. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും. ആ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യും, ഷർട്ടും സ്റ്റിച്ച് ചെയ്യും. ഇനി എന്താ വേണ്ടത്? ഇത് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വർക്കാണ്. നല്ല ഇത് ഷർട്ടാണ് കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇനി ഏത് സൈസ് വേണമെങ്കിലും ഷർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ റാക്ക് കാലിയായെന്ന് വിചാരിക്കേണ്ട, ഒക്കെ ഓരോന്നും അവിടെ വലിച്ചു വാരിയിട്ടൊക്കെയാണ് കുറേ ആൾക്കാർ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ഇത് കല്യാണത്തിന് പറ്റിയിട്ടുള്ള ഷർട്ടുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏത് തരം ഷർട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഷർട്ട്സ് ഉണ്ട്, ജുബയുണ്ട്, ഷോർട്ട് ജുബയുണ്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ ആ ഈ ഇത് കണ്ടോ, ഇത് മറ്റേ ടിഷ്യൂന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഷർട്ടിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇപ്പൊ ജുബ ആയിട്ട് വേണമെങ്കിൽ ഷർട്ട് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങോ ഇതിന്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ റോൾസ് ഷർട്ടിന്റെ തന്നെയാണ് കേട്ടോ. ഇത് ആവശ്യപ്രകാരം നിങ്ങൾക്ക് ഏതാ മുണ്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഷർട്ട് തയ്ച്ച് തരുന്നതായിരിക്കും. ഈ കാണുന്നതൊക്കെ റോൾസ് അതിന്റെ തന്നെയാണ് കേട്ടോ, ഷർട്ടിന്റെ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ തൽക്കാലത്തേക്ക് കുറച്ച് അവര് തയ്ച്ചു വെച്ച് കാണാൻ, ചിലവരുടെ സൈസ് അനുസരിച്ചിട്ട് പാകാവില്ലെങ്കിൽ അതിന് വേണ്ടിട്ട് റോൾ വെച്ച് കാണട്ടോ. ആവശ്യം അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടിട്ടാണ്. നല്ല അടിപൊളി ആയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടോ, ഈ കളറൊക്കെ ആൾക്കാർ ഇടോ.
അല്ല പക്ഷേ ഇപ്പൊ സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലൊക്കെ ഈ കളർ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. അപ്പൊ ഇതൊക്കെ ഷർട്ടിന്റെ കളക്ഷൻ ആണ്. ഇനിയിപ്പൊ ടിഷ്യൂലുള്ള ഷർട്ട്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതില് ഫുള്ളി ഇത് വർക്കാണ്, ഇങ്ങനെ വർക്കുകൾ. അതെ, ഓർമ്മ ടിഷ്യൂലും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ഫുള്ള് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ മുണ്ടുകളാണ് കേട്ടോ. നമ്മുടെ ബ്ലീച്ച് മുണ്ടാണ് കേട്ടോ ചേച്ചി. അതായത് നമുക്ക് ഫുള്ള് പ്യുവർ വൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പ്യുർ വൈറ്റ് ഉള്ളതുണ്ട്. ടിഷ്യൂ ക്വാളിറ്റി ഉള്ള മുണ്ടാണ്. അതാ കാണിച്ചുതരാം. ആ മുണ്ടിന്റെ ക്വാളിറ്റി ചേച്ചിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ഒരു ലെങ്ത്തും. എന്റെ ഇവിടെ കഴുത്തിന്റെ അവിടെ വരെ എത്തണത്. അത്രയ്ക്കും ഇതിന്റെ ഫുള്ള് കളക്ഷൻസ് ഇതാണ്. ഇത് 4 മീറ്റർ ആണ് ചേച്ചി. ഇതാകുമ്പോ ഈ 4 മീറ്റർ ചുറ്റാൻ പറ്റാത്ത 2 മീറ്റർ നല്ല തുണിയുണ്ട്. ഇത് മൊത്തം 2 മീറ്ററിന്റെ കളക്ഷൻ ആണ്. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അത് 4 മീറ്റർ ഡബിൾ ആയിട്ട് എടുക്കണ ചേച്ചി. ഇത് വന്നിട്ട് 2 മീറ്റർ. ചിലർക്ക് മുണ്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി അങ്ങനത്തെ ഒരു കളക്ഷൻ. ഇതൊക്കെ കാണുന്നതൊക്കെ ഫുൾ ഷർട്ട്സ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിച്ചാലോ കേട്ടോ. ഷർട്ടാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികളുടെ മുണ്ട് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ മുണ്ടാണ് കേട്ടോ. ഈ കാണുന്നത് അതിന്റെ മീതെ വയസ്സ് എഴുതിണ്ടാവും. നമുക്ക് നേരത്തെ എടുക്കാണെങ്കിൽ 7 വയസ്സിന്റെ. ഇതും ഇപ്പൊ ബൾക്കായിട്ട് അങ്ങനെ മേടിക്കണം, അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. കൊടുക്കും അല്ല, ഞാൻ കുട്ടികളുടെ ആയതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ചേച്ചി അതില് കളർ മുണ്ടുണ്ട്. ഇത് കുട്ടികൾക്കാ? ആ ഞാൻ കുട്ടികൾക്ക് മറ്റേ കസവ് മുണ്ടാണ് കേട്ടോ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതും കുഞ്ഞു കുട്ടികൾക്കുള്ള മുണ്ടുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ ഇതൊക്കെ ഇതിന്റെ വർക്കുകളും പ്ലെയിനും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈൻ. ഇതൊക്കെ ഇവിടെ റാക്കില് തയ്യാണ്ട് കുറെ ഒക്കെ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ കൊറൊക്കെ ഈ ബോക്സിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടാണ്. ഇനി എന്താണ് ഇത്? ക്വാളിറ്റി കാവ്യമുണ്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള മുണ്ട് നമ്മൾ ഇതാണ് കേട്ടത്. നിങ്ങൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. മറ്റേ കടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാക്കീരെ കാണും. അത് ഇങ്ങനെ പാറി നിൽക്കുന്ന പോലെയാണ് കേട്ടോ. ഇത് സോഫ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത് തൊടുമ്പോ തന്നെ. കണ്ടോ ഇങ്ങനെ ഉടുത്ത ഉടുത്ത പോലെ ഇങ്ങനെ നിൽക്കൂട്ടോ. ഇതിന്റെ സെയിം ഇത് തന്നെ കളർ ചോദിച്ചു വരാറുണ്ട്. ഇത് ഖാദി കോട്ടൺ. ആ ഒരു ഖാദി കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ. ഫീൽ ചെയ്യുന്ന തൊടുമ്പോ തന്നെ നല്ല മെറ്റീരിയൽ വൈസ് ഇങ്ങനെ യൂസ് ചെയ്യണം. ഇതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട്. ഇതിന്റെ തന്നെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് വീട്ടിലേക്കൊക്കെ കൊടുക്കണത് കൊടുക്കണതാണ്. ക്വാളിറ്റി വൈസ് നല്ലതാണ് ഖാദി കോട്ടൺ. ലുങ്കീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇനി വീണ്ടും പറയാണ്, വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ എന്താണ് ഇനി വെറൈറ്റി കാണിക്കേണ്ടത്? പട്ടുപാട കാണിച്ചപ്പോ കുട്ടികളുടെ ഷർട്ടും മുണ്ടും നമ്മള് അതില് കാണിക്കണ്ട. കോംബോ കോംബോ അതെ കോംബോ ആണ്. അപ്പൊ അതിന്റെ ഇതാണ് ഇതിന്റെ കോംബോ. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉണ്ട് കേട്ടോ. 1 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ ഈ ഒരു സെയിം കോംബോ. എല്ലാത്തിലും വയസ്സ് എഴുതി. നമുക്ക് ഇത്രയും ഡിസൈനുകൾ മാറും. അതാ കൃഷ്ണൻ നിക്കണതും. അങ്ങനെ വെറൈറ്റി എല്ലാതും ഉണ്ട് കേട്ടോ. ഇപ്പൊ കോംബോ ആയിട്ട് ഇപ്പൊ ഒരു ഫുൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതാ. കോംബോ ആയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ചെറു പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് അതുപോലെ പെണ്ണിന് ചെക്കന് അങ്ങനെ എല്ലാവർക്കും കൂട്ടിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇത്തിരി സമയം അവർക്ക് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ബൾക്കായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇനി ഇൻസ്റ്റാഗ്രാമില് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാല്ലേ. ഫോളോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണമെന്നുവെച്ചാൽ അപ്പോൾ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? വ്യൂവേഴ്സിനോട് അപ്പോൾ എല്ലാവരും നേരിട്ട് പരമാവധി വരാൻ ശ്രമിക്കുക. വരാൻ പറ്റാത്ത കസ്റ്റമറുകൾ നമ്മുടെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം AR ഹാൻഡ്ലൂംസ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ നമുക്കൊരു 13 ഓൺലൈൻ സ്റ്റാഫ് വെച്ചിട്ടുണ്ട് കടയിൽ. ഇതിന് മാത്രം കൊറിയർ സർവീസ്? കൊറിയർ സർവീസ് കസ്റ്റമർ ഡീൽ ചെയ്യാനായിട്ട്. ഒരു കല്യാണ കസ്റ്റമർ ഇപ്പോൾ ദൂരെ നിന്ന് വിളിക്കുകയാണെങ്കിൽ വീഡിയോ കോളിലൂടെ നമ്മളെല്ലാം കാണിച്ചു തരും. അപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഒരാളെ വിളിച്ച് നമ്പർ കൊടുത്ത് ഡീൽ ചെയ്യാനായിട്ട് പറയും. അതും ആ നമ്പറിനെ മാനേജ് ചെയ്യാനായിട്ട് 3 പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെയിറ്റിംഗ് വരില്ല. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരാം. പരമാവധി നേരിട്ട് വന്ന് നിങ്ങളെ ഇഷ്ടപ്രകാരം എടുക്കാനുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരൂ. ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് വന്നിട്ട് ഇനിയിപ്പോ നിങ്ങളിപ്പോ വിചാരിക്കണം ഇന്ദ്ര വന്നിട്ട് ഇവിടെ എന്തിട്ടാ ഉള്ളത് എന്ന് അങ്ങനെ വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ നേരിട്ട് വന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തോന്നുള്ളൂ ആ ഇവിടെ എന്തോ ഉണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന്. പിന്നെ കുത്താമ്പുളി എന്ന് പറയുമ്പോൾ ഒരു കൈത്തറിയാണ്, മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന്റെ ഇടയിൽ ഒരു മാർജിന് ഒരാളും ഇരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് എമൗണ്ട് നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ലാഭമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രയും നല്ല കളക്ഷൻസ് ചീപ്പ് റേറ്റ്.
20,000 കല്യാണം പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ഒരു 20,000 നമുക്ക് പൊട്ടിച്ചേരാൻ പറ്റും. അത്രയും ഡിഫറൻസ് ഡിഫറൻസ് വരും. ഇതിനേലും കൂടുതൽ എന്താണ് ഞാൻ പറയുന്നത്, ഞാനല്ലോട്ടോ ഇങ്ങോട്ട്, ഇതിനേക്കാളും കൂടുതൽ ഗ്യാരണ്ടി, അതുപോലെ പ്രിന്റിനും എല്ലാത്തിനും ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ, ഓടി വന്നിട്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയുകയാണ്, AR ഹാൻഡ്ലൂം കുത്താമ്പുള്ളിയിലാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീണ്ടും പറയുകയാണ്, ഓൺലൈൻ ഉണ്ട്, ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ടൈം വരുന്നത് 9 മണി തൊട്ട് 7 മണി വരെയാണ്. ഇനി ഈ ഒരു സമയത്ത് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഇവരെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നതായിരിക്കും. ഇനി സൺഡേ ഓപ്പൺ ആണ്, അപ്പോൾ 24x7 എന്ന് വേണമെങ്കിൽ പറയാം. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലത്തെ വിശേഷം. ഒരുപാടായി. ഇനിയും ഈ വീഡിയോസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇനി ദാമിണിയുടെ വേണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സാരീസിൻ്റെ വേണമെന്ന് വെച്ചാൽ, അല്ലേ, ആ അങ്ങനെ വേണമെന്ന് വെച്ചാൽ സെപ്പറേറ്റായിട്ട് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇനി ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. ടിൽ ദെൻ, ബൈ ബൈ.